ഞങ്ങൾ ഫാത്തിമ ഷൻസറുടെ പേരൻസ് ആണ്. എൻ്റെ പേര് ഫാത്തിമ ഷെഹന. എൻ്റെ പേര് ഉസ്മാൻ. ഇവിടെ 1 ഇയറായി ജോയിൻ ചെയ്തിട്ട്. 2022 ഇവിടെ ജോയിൻ ചെയ്ത്. ഞങ്ങൾ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം കാര്യം കൊണ്ടും, ഒരു ടൈം ആയിക്കോട്ടെ, കുട്ടിയുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, കുട്ടിക്ക് ഒരു ചടപ്പില്ല, പിന്നെ ആക്റ്റീവായി, ഒരുപാട് വ്യത്യാസമുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഒരു സ്കൂളിൽ ചേർത്തി, അതിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയിട്ട് 1 വീക്ക് 10 ഡേയ്സ് അതിനപ്പുറത്തേക്ക് പോയില്ല. അത് നമ്മൾ അന്ന് അതേമാതിരി അന്വേഷിച്ചപ്പോൾ നാട്ടിൽ നല്ലൊരു സ്കൂളാണ് ചേർത്തിയത്. അന്ന് അതേമാതിരി ഒരു സാമ്പത്തിക പ്രശ്നം നമ്മൾ ട്രൈ ചെയ്തില്ല. നല്ല വിദ്യാഭ്യാസം വേണം, കുട്ടീനെ കെയർ ചെയ്യണം, ആകുമെന്നല്ലേ ഉള്ളു ഇപ്പൊ ഞങ്ങൾക്കുള്ളത്. അപ്പോ ഇപ്പൊ ഞങ്ങൾ എന്തായാലും അത് അത്രയും കെയർ ആകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിനോടെ ജോയിൻ ചെയ്തത്. അത് ഏത് രീതിയിലാണ് പറയേണ്ടത് ഇപ്പൊ നമുക്കറിയില്ല. എല്ലാ രീതിയും ഉണ്ട്. ഞങ്ങളിപ്പോ വിചാരിച്ചതൊക്കെ നമുക്ക് എന്തായാലും അവിടുന്ന് തരുന്നുണ്ട്. ഇന്ന് ഇത് തുടർന്നവർക്ക് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ബാക്കിയുള്ളത് നമുക്ക് എന്തായാലും തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഒരു സ്കൂളിൽ നമ്മൾ പറഞ്ഞേക്കാണെച്ച് നമ്മളെ ടൈമിങ്ങിന് അവരെന്തായാലും മാറിത്തരില്ല. ഇത് നമ്മൾ പുറത്ത് ജോബുള്ള കാരണം ഞാൻ രാവിലെ പോയാൽ വേണ്ടിയിട്ട് വരുള്ളൂ. ഇവളായിക്കോട്ടെ, അതേമാതിരി അവൾ നമ്മളെ ടൈമിനനുസരിച്ചാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം. അതിപ്പോ കെയറിങ്ങിന്റെ ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു അവസരമാണല്ലോ. അതായത് രാവിലെ കുട്ടികൾക്ക് ഉറക്ക പ്രശ്നം, ഫുഡിന്റെ പ്രശ്നം, ചിലപ്പോ എന്തെങ്കിലും ഗെയിംസ് ആണെങ്കിൽ അതിൻ്റെ പ്രശ്നം, അതൊന്നും വരില്ല. നമ്മളോട് അവർ ചോദിക്കുകയാണ് കുട്ടികൾക്ക് ഏത് സമയത്ത് എടുക്കാനാണ് താല്പര്യം, കുട്ടികൾ ഇങ്ങനെ ഏത് സമയത്ത് രക്ഷിതാക്കൾ പേരൻസ് ഫ്രീ ആവുക. അതിനും വലിയൊരു അവസരമായിട്ട് വേറെ ഒന്നും ഞാൻ ഇത് കാണില്ല. കാരണം സ്റ്റാർട്ടിങ് നന്നായാലേ എന്തും ആവില്ല. അപ്പോൾ കുട്ടികൾക്ക് താല്പര്യമുള്ള സമയത്ത് നിങ്ങൾ എടുത്തു തരുന്നു, അതിനും വേറെ ഒന്നും വരുന്നില്ലല്ലോ. ഇത് രാവിലെ നമ്മളെ നിർബന്ധത്തിന് 7 മണിക്കാണെങ്കിൽ 7 മണിക്ക്, 8 മണിക്കാണെങ്കിൽ 8 മണിക്ക് അടിച്ചു പറഞ്ഞേക്കാണ്. ഇത് അങ്ങനെ ഒരു വിഷയിൽ വരുന്നേ ചെയ്യണ്ട. കാരണം ഉറങ്ങേണ്ട സമയം മര്യാദക്കും അതിനപ്പുറം ഉറങ്ങണം. ഇന്ന് പിന്നെ ഇന്ന് 3 മണിക്ക് ശേഷം ക്ലാസ് എടുക്കണ്ട്, കുഴപ്പമില്ല 3 മണിക്ക് ശേഷം ആയിക്കോട്ടെ. അന്നത്തെ ക്ലാസ് അവരെടുത്ത് ഫില്ല് ചെയ്ത് തരുമ്പോൾ ഒന്നിലൊരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ബെനിഫിറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്.